ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ടോക്കി. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇത് ബുധനാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. ബുധനാഴ്ച മക്കൾക്ക് സ്കൂളില്ലേനല്ലോ, ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട്. അപ്പോൾ അന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ വോയിസ് കൊടുത്തപ്പോൾ മാറിപ്പോയിട്ടുണ്ടെനി. നമ്മളെ പുതിയ വീടിൻ്റെ ബെൽറ്റ് വാർപ്പ് ബുധനാഴ്ചയാണെന്നാണല്ലോ ഞാൻ പറഞ്ഞത്, വ്യാഴാഴ്ച ഇനി കേട്ടോ. അത് ഞാൻ വോയിസ് കൊടുത്തപ്പോൾ മാറിപ്പോയതാണ്. അപ്പോൾ ഇൻഷാല്ലാ അതിൻ്റെ വീഡിയോ ആയിട്ട് നാളെ വരുന്നുണ്ട്. ഇതിപ്പോൾ ബുധനാഴ്ചത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ, അപ്പോൾ കുറച്ച് വേഗം തന്നെയാണ് കേട്ടോ കിച്ചണിൽ വന്നിട്ടുള്ളത്. അങ്ങനെ വലിയ ധൃതിയും കാര്യങ്ങളൊന്നും ഇല്ലെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഓട്ടടയാണ്. ഓട്ടടൻ്റെ റെസിപ്പി പിന്നെ ഞാൻ ഒരുപാട് കാണിച്ചതാണല്ലോ, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണില്ല. പിന്നെ പച്ചരിയൊക്കെ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേനി. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഇതാ ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ട്രിപ്പും അതേപോലെ അരച്ചെടുക്കുകയാണ്. പിന്നെ കുറച്ചധികം തേങ്ങ ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ. ഇന്ന് കറിയൊന്നും ഉണ്ടാക്കണില്ല, അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം തേങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ചോറും ചേർത്തിട്ടുണ്ട്. പിന്നെ ചോറ് ചേർക്കാതെയും ഓട്ടോടെ ഉണ്ടാക്കിയാൽ ഉഷാറാവും കേട്ടോ. ഞാൻ ചോറ് ചേർക്കാതെ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ, അപ്പോൾ ഇനിയിപ്പോൾ അരി വെള്ളത്തിലിട്ടത് കുറച്ച് കുറവായിക്കണോ എന്നുള്ള ഒരു ഡൗട്ട് തോന്നി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ചോറും കൂടെ ചേർത്തതാണ്. ചോറും കൂടെയൊക്കെ ചേർക്കുമ്പോൾ മാവ് കുറച്ച് അധികമായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ തിളച്ച വെള്ളം ജാർക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അത് ആ മാവൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്താൽ നമ്മളെ മാവ് റെഡിയായി. പിന്നെ ജലദോഷം പിടിച്ചിട്ടുണ്ട് കേട്ടോ, അപ്പോൾ സൗണ്ടിന് ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ ഓട്ടടൻ്റെ മാവൊക്കെ റെഡി ആക്കണം. ഇനി ഞാൻ വേഗം പോയിട്ട് അടുപ്പൊക്കെ കത്തിച്ചിട്ട് ഓട്ടട അടുപ്പത്ത് ഉണ്ടാക്കാം നമുക്ക്. പിന്നെ ഇന്നലെയൊക്കെ നല്ല മഴ ആയതുകൊണ്ട് രാവിലെ തന്നെ വിറകിന് കത്താനൊക്കെ കുറച്ച് മടിയുണ്ട്. ചില ദിവസമൊക്കെ ഞാനിങ്ങനെ മഴയുള്ള സമയത്ത് പിന്നെ വിറകൊക്കെ ചൂടുള്ള സ്ഥലത്ത് വെക്കലുണ്ട്. അപ്പോൾ രാവിലെ കത്തിക്കുമ്പോൾ നല്ല സുഖകരം, പെട്ടെന്ന് തന്നെ തീ കത്തിപ്പിടിക്കും. ഇന്നിപ്പോൾ തീയിന് കത്താൻ നല്ല മടിയാണ് കേട്ടോ. ഞാൻ ഊതി കത്തിക്കുകയാണ്. ഇന്ന് കത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഉഷാറായിട്ട് കത്തിക്കോളും. അപ്പോൾ എന്തായാലും ഇപ്പോൾ അടുപ്പൊക്കെ നല്ലോണം കത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓട്ടടൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ആ മാവൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇനി ഓട്ടട ചുടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ കുറച്ച് കൂട്ടുകാർ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടേനി. അപ്പോൾ ഞാൻ അവരെ പേരൊക്കെ ഒന്ന് വായിക്കാം. സജിന ഹമീദ്, പിന്നെ സുഹൈലിയ അച്ചു എന്നുള്ള ഐ ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരെ വലിയ മോൻ ഇന്നലെ നമ്മൾ ഹായ് പറഞ്ഞിട്ടുണ്ടേനി, സുഹൈലി എന്നുള്ള മോന്. അപ്പോൾ ഇന്ന് ചെറിയ മോനും ഹസ്ബൻഡിനും ആണ് കേട്ടോ ഹായ് പറയാൻ പറഞ്ഞിട്ടുള്ളത്. ചെറിയ മോൻ്റെ പേര് യാസി എന്നാണ്. അതേപോലെ അവരെ ഭർത്താവ് പ്രവാസിയാണ്. ഭർത്താവിനും ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദിവ്യാസ് കിച്ചൻ, ദിവ്യാസ് കിച്ചന് എൻ്റെ നാട്ടുകാരിയാണ്. പിന്നെ അതുപോലെ തന്നെ ഫാത്തിമ, പിന്നെ റുബീന റഫീഖ്, പിന്നെ ആയിഷ ബീവി. അപ്പോൾ എല്ലാവർക്കും വലിയൊരു ഹായ്. ഇനി ആരെങ്കിലും പേര് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ലാ നാളത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു സബ്സ്ക്രൈബർ ഉണ്ട്, സമീറ എന്നാണ് പേര്. അപ്പോൾ അവരെ മോളെ ഒരു ചെയിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് പറയാം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിലും. അപ്പോൾ നിങ്ങളെല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. ചെയിനിൻ്റെ ലോക്കറ്റ് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ചെയിൻ കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്, കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോയതിനി എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ചെയിന് പെട്ടെന്ന് കിട്ടട്ടെ. ആരെങ്കിലും കയ്യിൽ പെട്ടേക്കാണെന്നുണ്ടെങ്കിൽ അവർക്കത് കൊടുക്കാനും തോന്നട്ടെ. പിന്നെ നമ്മളെപ്പോലെയുള്ള സാധാരണ ആൾക്കാരുടെ കയ്യിൽ നിന്നൊക്കെ ചെറുതാണെങ്കിലും എന്തെങ്കിലും ഒരു സ്വർണ്ണമൊക്കെ നഷ്ടപ്പെട്ട് പോകുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള കാര്യം തന്നെയാണത്. പിന്നെ നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക ആ സ്വർണ്ണമൊക്കെ. അപ്പോൾ എന്തായാലും പിന്നെ കളഞ്ഞു പോയ ആ സ്വർണം തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. ഞാനും ചെയ്യേണ്ട, നിങ്ങളും ദുആ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഓട്ടോടൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനൊരു വാഴയിലില് അപ്പൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പ ചായ കുടിച്ച് പോയിട്ടുണ്ട് അവിടെ. പിന്നെ കമ്പി കെട്ടാനൊക്കെ പണിക്കാരുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഉപ്പ രാവിലെ തന്നെ ചായയൊക്കെ കുടിച്ച് പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ചായ കുടിച്ചിട്ടില്ല കേട്ടോ, ഞാനും ഉമ്മയും കുട്ടികളൊക്കെ ചായ അടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. പിന്നെ എൻ്റെ നാത്തുവിൻ്റെ പേരെന്താണെന്ന് കുറേ കൂട്ടുകാർ കമൻറ്റിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവളെ പേര് തസ്ലീന എന്നാണ് കേട്ടോ, തസ്ലീന മുഹമ്മദ് എന്നാണ് സ്കൂളിലൊക്കെ പേര് കൊടുത്തിട്ടുള്ളത്. മുഹമ്മദ് നമ്മളെ പന്റെ പേരാണ്. അപ്പോൾ ചായയൊക്കെ കുടിച്ചു. പിന്നെ അതാ ഞാൻ എൻ്റെ ഷാള് ഓൾക്ക് തലയിൽ ഇട്ട് കൊടുത്താണ് കേട്ടോ. ഷാളങ്ങനെ വീട്ടിലൊന്ന് നിൽക്കുമ്പോൾ ഷാൾ ഇടുന്നത് ഇഷ്ടമല്ല. പിന്നെ ഒരുപാട് ആൾക്കാർ കാണുന്നതല്ലേ, അപ്പം നീ തല മറച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഷാൾ ഇട്ട് കൊടുത്തതേനി.
അങ്ങനെ ചായയൊക്കെ കുടിച്ച് പിന്നെ ഇതാ ഞാൻ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീർക്കട്ടെ. അപ്പോൾ ഇന്ന് ഇടാനുള്ള വീഡിയോ സെറ്റാക്കിയിട്ടൊന്നുമില്ല. പിന്നെ എൻ്റെ വീട്ടുജോലികളൊക്കെ കഴിഞ്ഞിട്ട് വേണം അതിനിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് അകം അടിച്ചു വാരലും തുടക്കലൊക്കെ നമ്മളെ ചെയ്തു പോലെ ചെയ്യും. എനിക്ക് മെയിനായിട്ട് കുക്കിങ്ങും അതേപോലെ അരക്കലും ഒക്കെയാണ് കേട്ടോ എൻ്റെ പണി. അതേപോലെ മുറ്റടിച്ചു വാരണം. പിന്നെ ചായയൊക്കെ കുടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മീൻ കഴുകി വെക്കും. അപ്പോൾ അങ്ങനെ ഞാനിതാ വേഗം കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ വേഗം മീൻ ഉണ്ടാക്കാൻ വെച്ചാൽ. ഇപ്പോൾ മീൻ നമുക്ക് അയിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇവിടെ അപ്പാക്കും ബാബുവിനും കുട്ടികൾക്കൊക്കെ ഈ ഒരു അയില മീൻ നല്ല ഇഷ്ടമാണ്. മത്തിനോട് അത്രയ്ക്ക് വലിയ താല്പര്യമല്ല ഒരു കാലിക്കും. പിന്നെ അതേപോലെ തന്നെ മീൻ നന്നാക്കുമ്പോൾ മീനിൻ്റെ വാല് ആദ്യം മുറിക്കാൻ പാടില്ല എന്ന് കമൻറ്റിലൂടെ ഓരോരുത്തർ പറയലുണ്ട്. അപ്പോൾ അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനാണെങ്കിലോ നമ്മൾ ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമ്പോൾ മനുഷ്യരുള്ള കാലം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ, എന്ന പോലെയാണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ വാലാണ് മുറിക്കുക, എന്നിട്ടാണ് ബാക്കിയുള്ളതൊക്കെ ചെയ്യല്. അപ്പം ഇന്നും ഞാൻ അതേപോലെ തന്നെ മീനിൻ്റെ വാലാണ് ആദ്യം മുറിച്ചത്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ആ കമൻറ്റ് കേട്ടോ, മീനിൻ്റെ വാല ആദ്യം മുറിക്കാൻ പാടില്ല എന്താന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇനി ഇൻഷാല്ലാ ഇനി നമുക്ക് മാറ്റാം. അങ്ങനെ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എനിക്കറിയാത്ത കുറേ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതേപോലെയുള്ള അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. ഞാൻ ചെയ്യുന്ന തെറ്റുകളൊക്കെ എനിക്ക് തിരുത്താലോ. അപ്പോൾ ഞാൻ മീനൊക്കെ നന്നാക്കിയാണ്ട് പിന്നെ കൈയൊക്കെ കഴുകി പുറത്തുനിന്ന് തന്നെ പിന്നെ മീനൊക്കെ കഴുകി അതേപോലെ എൻ്റെ കൈയൊക്കെ കഴുകിയിട്ട് ഞാൻ അകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചോറിന് വെള്ളം വെച്ചുകൊണ്ടാണ് മീൻ നന്നാക്കാൻ ഇരുന്നത്. അപ്പോൾ ഇതാ വെള്ളമൊക്കെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം അരി കഴുകിയിട്ട് എന്നിട്ട് നമുക്ക് കറിക്കുള്ളതും അതേപോലെ മീൻ പൊരിക്കാനുള്ളതൊക്കെ നോക്കാം. പിന്നെ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം വേണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പിന്നെ ഒരു വരുമാന മാർഗം കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അത് നമ്മളെ കാര്യത്തിന് നമുക്ക് ആരോടും ചോദിക്കണ്ടല്ലോ. ഞാനും ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമ്മൾ കാറ്ററിംഗ് ചെയ്തിട്ടുണ്ടെങ്കിലും അതേപോലെ ഞാൻ ജോലിക്ക് പോയിട്ടുണ്ട്, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സർവേ കാര്യങ്ങളൊക്കെ വരുമ്പോൾ സർവേക്ക് പോകും. നമ്മളെ വാർഡിൽ സർവേയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഞാനും പോകലുണ്ട് കേട്ടോ അതിനൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കലും ഉണ്ട്. അപ്പോൾ അതേപോലെ എന്തെങ്കിലുമൊക്കെ ഇനിയിപ്പോൾ തയ്യലൊക്കെ അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തയ്യലിനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ പോകണ്ടാവും വീട്ടിലിരുന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും വരുമാനം നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് നല്ലതല്ലേ. നമുക്ക് നമ്മളെ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനും അതേപോലെ നമ്മളെ ഫോൺ റീചാർജ് ചെയ്യണമെങ്കിലും നമ്മളെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഹസ്ബൻഡുമാരോടൊന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ചില കൂട്ടുകാരൊക്കെ ചോദിക്കലുണ്ട് എന്താ ഇപ്പോൾ കാറ്ററിംഗ് ഇല്ലാത്തതെന്ന്. കാറ്ററിംഗ് ഇല്ലാത്തത് എന്താ വെച്ചാൽ കാറ്ററിംഗ് ഇപ്പോൾ കിട്ടുന്നതൊക്കെ വലുതാണ്. അപ്പോൾ വലുതാവുമ്പോൾ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിയൂല കേട്ടോ. നമ്മൾ കഴിയാത്തത് ഏറ്റിട്ട് കാര്യമില്ലല്ലോ. ഒരു 5 കിലോന് പിന്നെ 6-7 കിലോ വരെ ഞാൻ ഒറ്റയ്ക്ക് വെക്കും. ഒരു 8-9 ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ. ചെമ്പടുപ്പത്തേക്ക് വെക്കാനും അതേപോലെ ചെമ്പടുപ്പത്തു നിന്ന് വാങ്ങി വെക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോൾ 7 കിലോന് ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 7 കിലോ ബീഫും ഉണ്ടാവും, 7 കിലോ അരി ഉണ്ടാവും. അപ്പോൾ മൊത്തം 14 കിലോനായില്ലേ. അപ്പോൾ കയ്യിനാണെങ്കിൽ ചെറിയൊരു വേദനയും കാര്യവും അതുകൊണ്ട് അപ്പോൾ അടുപ്പത്തേക്ക് വെക്കാനും അടുപ്പത്തു നിന്ന് ഇറക്കി വെക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ ഒറ്റക്കാവുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കാറ്ററിംഗ് ഇല്ലാത്തത്. ചെറുതൊക്കെ ആണെങ്കിൽ ഞാൻ ഏൽക്കും. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ജോലിനെ കുറിച്ചിട്ടും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ ജോലിക്ക് പോകാത്തതെന്ന്. ഇപ്പോൾ ജോലിക്ക് പോകാത്തത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് 3 മാസത്തിനാണ് ആ ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ വേക്കൻസി ഉണ്ടാവുന്ന സമയത്ത് ഒരു വിളിക്കും, അപ്പോളേ പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ വരുമാന മാർഗം എന്ന് പറയുന്നത് ഈ ഒരു യൂട്യൂബ് തന്നെയാണ്. അപ്പോൾ ഞാൻ എത്ര സമയം ഇല്ലെങ്കിലും ഞാൻ എൻ്റെ വരുമാന മാർഗത്തിന് സമയം കണ്ടെത്തുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. പെട്ടെന്ന് എൻ്റെ ജോലികളൊക്കെ തീർത്തിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ടിരിക്കും. നമുക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര തിരക്കാണെങ്കിലും നമ്മളതിന് സമയം കണ്ടെത്തും. താല്പര്യം ഇല്ലാത്തൊരു കാര്യത്തിന് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മൾ വർത്താനമൊക്കെ പറയണതിൻ്റെ ഇടയിൽ ഇതാ ചോറൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറ് ഊറ്റിയെടുക്കട്ടെ ഇനി. പിന്നെ കറി നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ പരിപ്പും അതേപോലെ കറുത്തുണ്ടല്ലോ പപ്പായ അതൊക്കെ ഇട്ടിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പരിപ്പൊരു മണ്ണിൻ്റെ ചട്ടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി. പിന്നെ അത് കഴുകിയിട്ട് അതിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് ഇനിട്ട് അതിക്ക്. ചെറിയ ഉള്ളി കറിക്ക് ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ അതേപോലെ തന്നെ പരിപ്പ് വെന്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ പപ്പായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പപ്പായ അതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട്. പിന്നെ അതിക്ക് തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി.
പിന്നെ പരിപ്പ് വേവാതെ നമ്മൾ പപ്പായ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ശരിക്ക് വെന്ത് കിട്ടൂല. അപ്പോൾ കറി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. പരിപ്പ് ഇങ്ങനെ ഇടയ്ക്ക് കടിക്കും. അപ്പോൾ ഇവിടെ അങ്ങനെ പരിപ്പ് കടിക്കണതും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പരിപ്പ് വേവിച്ചിട്ട് പപ്പായ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് കുറച്ച് സമയമെടുക്കും. ഒരു എന്തായാലും ഒരു 10-15 മിനിറ്റ് എടുക്കും പപ്പായയും ഇതും കൂടെയൊക്കെ വെന്ത് റെഡിയായി വരുമ്പോഴത്തേന്. അപ്പോൾ ഞാൻ ആ ഒരു സമയം കൊണ്ട് തുണികൾ അലക്കാനുള്ളത് അലക്കാണ് കേട്ടോ. ഇവിടെ സോപ്പും പൊടിയിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ മീനൊക്കെ നന്നാക്കിയിട്ട് ഞാൻ ഉപ്പുമുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ കറി ഉണ്ടാക്കിയാണ്ട് ആ ഒരു അടുപ്പത്ത് തന്നെ നമുക്ക് വേഗം പിന്നെ മീനും പൊരിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ചോറും കൂട്ടാനൊക്കെ റെഡിയാവും. അപ്പോൾ ഞാൻ വേഗം തുണികൾ അലക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇപ്പോൾ എന്നും ഉച്ച കഴിഞ്ഞാൽ നല്ല മഴയാണ്. അപ്പോൾ രാവിലെ തന്നെ അലക്കൽ കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേന് ഉണങ്ങിക്കോളും. അപ്പോൾ ഇതാ ഞാൻ വേഗം കുട്ടികളെ യൂണിഫോമൊക്കെ ഉണ്ട് കേട്ടോ ഒന്ന് അലക്കാൻ. കുറച്ച് അധികം ഉണ്ട് തുണികൾ അലക്കാനൊക്കെ. അപ്പോൾ സോപ്പും പൊടിയിലിട്ട് വെച്ചാലും അതേപോലെ തന്നെ സുഖമാണ്. കുറച്ച് സമയം മുന്നേ സോപ്പും പൊടിയിലിട്ട് വെച്ചാൽ ചെളിയൊക്കെ ഇളക്കിയിട്ടുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ അലക്കലും തീരും. അങ്ങനെ തുണികളൊക്കെ അലക്കി വന്നപ്പോൾ തന്നെ ഇതാ നമ്മുടെ പിന്നെ പപ്പായൊക്കെ വെന്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ തേങ്ങ അതിൻ്റെ ഇടയിൽ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും അരച്ചിട്ടുണ്ട്. ഇനി പിന്നെ നല്ല ജീരകം ചേർക്കുന്നത് ചില ആൾക്കാർക്കൊക്കെ നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായി. കാരണം ഇവിടെ ഉപ്പാക്ക് ഇഷ്ടമല്ല കേട്ടോ. ഞങ്ങൾ ഒറ്റയ്ക്കാവുമ്പോൾ ഞാൻ നല്ല ജീരകം ഇടലുണ്ട്. ഉപ്പാക്ക് നല്ല ജീരകത്തിൻ്റെ ആ ഒരു പിന്നെ ഫ്ലേവർ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് നല്ല ജീരകം ഇട്ടിട്ടില്ല. അങ്ങനെ കറിയൊക്കെ തിളച്ച് അടുപ്പത്തു നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് തൂമിച്ചെടുത്താൽ മതി. പിന്നെ അതാ ആ ഒരടുപ്പിൽ തന്നെ വേഗം ഞാൻ പിന്നെ മീനും കൂടെ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളെ മീൻ പൊരിക്കണ ചട്ടിനെ കുറിച്ചിട്ടും ഇതേപോലെ ചില കൂട്ടുകാരൊക്കെ കമൻറ്റിലൂടെ ചോദിക്കാറുണ്ട് ഇത് നോൺ സ്റ്റിക്ക് ആണോന്ന് ചോദിച്ചിട്ട്. ഇത് അയൺ കാസ്റ്റിൻ്റെ ചട്ടിയാണ് കേട്ടോ. നമുക്ക് ഇൻഡസ് വാലിന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു തന്നത്. ഇനി നല്ല ചട്ടിയാണ് കേട്ടോ. നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാനെന്നും ഈ ഒരു പാനിൽ അധികം എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ ഈ ഒരു പാനിൽ ഉണ്ടാക്കാതെ വെക്കലില്ല. ഉപ്പേരി ഉണ്ടാക്കുകയാണെങ്കിലും അതേപോലെ ചിക്കൻ പൊരിക്കുകയാണെങ്കിലും മീൻ പൊരിക്കുകയാണെങ്കിലും ഒക്കെ ഞാൻ ഈ ഒരു ചട്ടി തന്നെയാണ് ഉപയോഗിക്കൽ. നല്ല ചട്ടിയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ റിവ്യൂ ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ പാൻ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ റസീന എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ടും കിട്ടും. അപ്പോൾ മീനൊക്കെ ഇതാ ഒരു ഭാഗം വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും അടിയിൽ പിടിക്കുകയോ ഒന്നും ചെയ്യൂല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നല്ലോണം തീ കത്തിക്കേണ്ട ആവശ്യമില്ല. ചട്ടി ചൂടായി കഴിഞ്ഞാൽ നല്ല കനലുണ്ടല്ലോ അടുപ്പിൽ. അപ്പോൾ ഇനി ഇത് അടുപ്പത്ത് കടന്ന് അങ്ങനെ നെരിഞ്ഞ് വരട്ടെ. അപ്പോൾ തന്നെ നമുക്ക് തുണികൾ അലക്കിയതൊക്കെ തോരടാം. അങ്ങനെ ഒരു പണി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റതെടുക്കാമെന്ന് വിചാരിക്കലില്ല കേട്ടോ. ഒരു പണി ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വേറെ പണി ചെയ്യാൻ നോക്കലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് ജോലികളൊക്കെ തീർക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഞാൻ തുണികളൊക്കെ വിരിച്ചിട്ട് വന്നപ്പോൾ തന്നെ നമ്മളെ മീനൊക്കെ രണ്ട് ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഒരു ചെറിയ കാസറോൾക്ക് മീനൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ കറിയുള്ള പാത്രങ്ങളൊക്കെ ഞാൻ ഇപ്പം തന്നെ കഴുകി വെക്കും കേട്ടോ. ഇനി കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ കൂടെ ഒരുമിച്ചിട്ടാണ് കഴുകി വെക്കും. അകത്തേക്ക് കറിയുള്ള പാത്രങ്ങൾ അങ്ങനെ കൊണ്ടുപോകലില്ല. പിന്നെ മീൻകറിയൊക്കെ വെക്കുമ്പോൾ ഈ മണ്ണിൻ്റെ ചട്ടിയിൽ കറിയാണെങ്കിലും അത് ചിലപ്പോൾ അതേപോലെ തന്നെ വെക്കും. അല്ലാത്ത പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് തന്നെയാണ് അകത്തേക്ക് കൊണ്ടുപോകൽ. അപ്പോൾ ഇനി നമ്മളെ കറി ഒന്ന് തൂമിച്ചെടുക്കണം. അപ്പോൾ ചെറിയുള്ളിയൊക്കെ ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ നമ്മൾ മീനൊക്കെ പൊരിച്ചെടുത്തല്ലോ ആ മീനിൻ്റെ തല ഉണ്ടായിന് കേട്ടോ. അപ്പോൾ മീനിൻ്റെ തലോണ്ട് ഞാനൊരു കറി ഉണ്ടാക്കലുണ്ട്. അപ്പോൾ അത് അധികം ആൾക്കാർക്കൊന്നും ഇഷ്ടം ഉണ്ടാവില്ല. ഞാൻ അതുകൊണ്ട് അത് കാണിക്കണമൊന്നുമില്ല കേട്ടോ. ഈ ഒരു കറി തൂമിച്ചെടുത്തിട്ട് ഈ ഒരു ചട്ടിയിൽ ഞാൻ അതും കൂടെ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ നമ്മളെ ചോറിനുള്ള കൂട്ടാൻ. ഈ പരിപ്പും പപ്പായൊക്കെ ഇട്ടിട്ടുള്ള കറിയും അതേപോലെ തന്നെ മീൻ പൊരിച്ചതും. പിന്നെ വൈകുന്നേരം മാക്കും പാക്കും ഞാൻ ചപ്പാത്തി ഉണ്ടാക്കും. ഞങ്ങൾക്ക് പിന്നെ രാവിലെ വെച്ച ചോറ് തന്നെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങളൊക്കെ ചോറും കഴിക്കും, മാക്കും പാക്കും കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കും. അതൊക്കെയാണ് കേട്ടോ ഞങ്ങളെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ കറിയൊക്കെ തൂമിച്ചിട്ട് ആ ഒരു ചട്ടിക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉലുവി ഇട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയും അതേപോലെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ ഇട്ടത് ഇതിൽ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ഈ മീൻ തലക്കറി ഇതേപോലെ പിന്നെ പുളിവെള്ളത്തിൽ തിളപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. മക്കൾക്കൊന്നും പറ്റൂല.
അങ്ങനെ ചോറും കൂട്ടാനൊക്കെ ആയി. പിന്നെ അമ്മയും കുട്ടികളും ഉപ്പയൊക്കെ ചോറ് തന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നേരെ ഒരുപാടായി. പിന്നെ ഞാൻ വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഇന്ന് ഫുഡ് കഴിച്ചത്. അപ്പോൾ വീഡിയോ ഞാൻ എത്ര ബുദ്ധിമുട്ടിയാലും ഡെയിലി ഞാൻ ഇടാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുകയാണെങ്കിൽ നമ്മളെ വീഡിയോക്ക് ഒന്നും കൂടെ റീച്ചൊക്കെ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.